ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ കർക്കിടക മാസമാണ്. അപ്പോൾ നമുക്ക് കർക്കിടക കഞ്ഞി ഉണ്ടാക്കാം. ഞങ്ങൾ എല്ലാ വർഷവും കർക്കിടക മാസത്തിൽ കർക്കിടക കഞ്ഞി ഉണ്ടാക്കാറുണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഉണ്ടാക്കിയ മരുന്ന് കഞ്ഞിയുടെ വീഡിയോ ഞാൻ അന്ന് തന്നെ ഇട്ടിരുന്നു. കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയ മരുന്ന് കഞ്ഞിയുടെ വീഡിയോ കണ്ട് പലരും എന്നെ വിളിച്ച് സംസാരിച്ചു. ഈ വർഷവും കഞ്ഞി വയ്ക്കുമ്പോൾ വീഡിയോ ഇടണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, അതായത് മലയാളികളുടെ ആരോഗ്യ രഹസ്യം എന്ന് പറഞ്ഞാൽ കർക്കിടക മാസത്തിലെ ഔഷധ കഞ്ഞി തന്നെയാണ്. അപ്പോൾ നമുക്ക് കഞ്ഞി വയ്ക്കുവാൻ എന്തൊക്കെ ആവശ്യമാണെന്ന് നോക്കാം. അരക്കപ്പ് ചെറുപയർ, ഒരു കപ്പ് റോസരി, അധികം തവിട് കളയാത്ത അരിയാണ് മരുന്ന് കഞ്ഞിക്ക് ഏറ്റവും നല്ലത്. അടുത്തത് ഉലുവ അരക്കപ്പ്. ഉലുവ എടുക്കുമ്പോൾ എപ്പോഴും കഴുകി ഉണക്കിയതായിരിക്കണം. ആദ്യം ഉലുവ വറുത്തെടുക്കാം. ഒരു ഫ്രൈ പാൻ എടുത്ത് അതിൽ വറുത്തെടുക്കണം. നന്നായി ഇളക്കി കൊടുക്കാം. ഈ ഉലുവ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വറുക്കണം. ഉലുവ നന്നായി ഫ്രൈ ചെയ്യണം, അല്ലെങ്കിൽ പൊടിഞ്ഞു കിട്ടുകയില്ല, ചതഞ്ഞു കിടക്കും. മരുന്ന് കഞ്ഞിയിൽ ഉലുവ നന്നായി പൊടിച്ച് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഉലുവ വറുത്തു കഴിഞ്ഞാലുടൻ മറ്റൊരു പരന്ന പാത്രത്തിൽ തണുക്കാൻ വയ്ക്കണം. നല്ല ചൂട് പോയ ശേഷം പൊടിച്ചെടുക്കണം. ഇതേപോലെ പൊടിച്ചെടുക്കണം. അടുത്തത് ജീരകം കാൽ കപ്പാണ് എടുത്തിരിക്കുന്നത്. ഉലുവ വറുത്തെടുത്ത ഫ്രൈ പാനിൽ തന്നെ ജീരകവും വറുത്തെടുക്കാം. ജീരകം കരിയാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ജീരകം പൊട്ടിത്തുടങ്ങുമ്പോൾ സ്റ്റൗവിൽ നിന്ന് മാറ്റി മറ്റൊരു പാത്രത്തിലേക്ക് തണുക്കാൻ വയ്ക്കാം. ചൂട് നല്ലതുപോലെ പോയ ശേഷം ജീരകവും പൊടിച്ചെടുക്കണം. ഇതേ ഫ്രൈ പാനിൽ തന്നെ ആശാളയും വറുത്തെടുക്കാം. ആശാളയും നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കണം. പൊട്ടിത്തുടങ്ങുമ്പോൾ ഓഫ് ചെയ്യാം. ആശാളയും വറുത്ത് ചൂട് പോയ ശേഷം പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്ത ഓരോ പൊടികളും, അതായത് ഉലുവപ്പൊടിയും ജീരകപ്പൊടിയും ആശാളിപ്പൊടിയും, വേറെ വേറെ പാത്രങ്ങളിൽ സൂക്ഷിക്കണം. ഒരു പ്രഷർ കുക്കറിൽ അരി വേവിക്കാം. ഒരു കപ്പ് അരിയും 3 ഗ്ലാസ് വെള്ളവും 2 സ്റ്റീമിസിൽ കേൾപ്പിക്കാം. മറ്റൊരു പ്രഷർ കുക്കറിൽ അരക്കപ്പ് ചെറുപയറും 2 കപ്പ് വെള്ളവും 3 സ്റ്റീമിസിൽ കേൾപ്പിക്കാം. ചിരവിയ തേങ്ങ മിക്സിയിലടിച്ച് തേങ്ങാപ്പാലെടുക്കണം. പാൽ സൂക്ഷിച്ചു വയ്ക്കാം. കഞ്ഞി ഉണ്ടാക്കുവാൻ എടുത്തിരിക്കുന്ന ഉരുളിയിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. 1 ടേബിൾ സ്പൂൺ കടുക്. കടുക് മുഴുവനും പൊട്ടിയ ശേഷം ഇതിലേക്ക് ഇഞ്ചി വളരെ ചെറിയതായി അരിഞ്ഞത് ചേർക്കണം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. ഇഞ്ചി മുരിയുന്നതോടൊപ്പം തന്നെ കറിവേപ്പില ചേർക്കാം. ചെറിയ ഉള്ളി 1 കപ്പ് ചേർക്കാം. അത് വളരെ ചെറിയതായി അരിഞ്ഞതായിരിക്കണം. ഉള്ളി ഇളക്കി കൊടുക്കാം. ഉള്ളി നന്നായി വാടണം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ചേർക്കണം. അടുത്തത് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ആശാളിപ്പൊടി 2 ടേബിൾ സ്പൂൺ ചേർക്കണം. പൊടിച്ചു വെച്ച ജീരകം പൊടിയും കുരുമുളക് പൊടി 1 ടീസ്പൂൺ. 2 കാന്താരിമുളക് വളരെ ചെറിയതായി അരിഞ്ഞും ചേർക്കാം. എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച ശേഷം വേവിച്ചു വെച്ചിരിക്കുന്ന കഞ്ഞി ചേർക്കണം. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇവിടെ എടുത്തിരിക്കുന്നത് റോസരിയാണ്. എന്നാൽ പച്ചരി കൊണ്ടും മരുന്ന് കഞ്ഞി ഉണ്ടാക്കാം. പച്ചരി കൊണ്ടുണ്ടാക്കുന്ന കഞ്ഞിയും വളരെ നല്ലതാണ്. റോസരിയിൽ ധാരാളം വിറ്റമിനും അയണും ഫൈബറും പ്രോട്ടീനും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അടുത്തത് വേവിച്ചു വച്ചിരിക്കുന്ന ചെറുപയർ ചേർക്കാം. തേങ്ങാപ്പാൽ ചേർക്കാം. ഇവിടെ നമ്മൾ എടുത്തത് 1 തേങ്ങയുടെ പാലാണ്, അത് തലപ്പാൽ മാത്രം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഉലുവപ്പൊടി ചേർക്കാം.
ഉലുവയുടെ ആരോഗ്യ ഗുണങ്ങൾ ഒട്ടനവധിയാണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈ കഞ്ഞിയിലേക്ക് ബാക്കി തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം. മരുന്ന് കഞ്ഞിക്ക് വേണ്ടി എടുക്കുന്ന തേങ്ങ നല്ല ഉണങ്ങിയതാണെങ്കിൽ വളരെ നല്ലത്. ഈ സമയം ചെറിയ തീയിൽ വയ്ക്കണം. പച്ചമരുന്നുകൾ ഇടിച്ചു പിഴിഞ്ഞ നീര് ചേർക്കണം. ഇവിടെ എടുത്തിരിക്കുന്നത് ചൊറിഞ്ഞനം, പുതിന, തുളസി, പനിക്കൂർക്ക, മുയൽ ചെവി, അതായത് മുയൽ ചെവിയൻ എന്നൊക്കെ പറയും, മുക്കുറ്റി. ആയുർവേദ മരുന്നുകൾ നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം വേരും തണ്ടും ഇലയും പൂവും എല്ലാം കൂടെ മിക്സിയിൽ ചതച്ച് പിഴിഞ്ഞ് നീരെടുക്കാം. ഈ പച്ചമരുന്നുകൾ മിക്സിയിൽ അരയ്ക്കുമ്പോൾ തിളപ്പിച്ചാറ്റി വെള്ളം വളരെ കുറച്ച് ചേർത്ത് അരയ്ക്കാം. പിഴിഞ്ഞെടുത്ത മരുന്ന് കഞ്ഞിയിൽ ചേർക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഒരു 1 മിനിറ്റ് മാത്രം തിളച്ചാൽ മതി. സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗവിൽ നിന്നും എടുത്തു മാറ്റണം. ചെറു ചൂടോടെ എല്ലാവർക്കും കഴിക്കാം. ഈ മരുന്ന് കഞ്ഞി മഴയും തണുപ്പുമുള്ള കർക്കിടകത്തിലാണ് എല്ലാ വർഷവും വയ്ക്കുന്നത്. അപ്പോൾ കർക്കിടകത്തിൽ 3 ദിവസം കഞ്ഞി വെച്ച് കഴിക്കണം. അതും തുടർച്ചയായ ദിവസങ്ങളിൽ തന്നെ കഴിക്കണം. കഞ്ഞി വെച്ചാൽ ഉടൻ കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കഞ്ഞി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ച് കഴിക്കരുത്. 3 ദിവസവും ഫ്രഷായി തന്നെ വെക്കണം. നമുക്കെല്ലാവർക്കും അറിയാം, അതായത് പച്ചമരുന്നുകളുടെ നീര് ചേർത്താണ് മരുന്ന് കഞ്ഞി തയ്യാറാക്കുന്നതെന്ന്. ഇന്ന് തന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഔഷധക്കഞ്ഞി വെച്ച് കഴിക്കണം. തവിട് കളയാത്ത റോസരിയും ചെറുപയറും ഉലുവയും ആശാളിയും ജീരകവും തേങ്ങാപ്പാലും കുരുമുളക് പൊടിയും കടുകും പൊട്ടിച്ച് ഉള്ളി മൊരിയിച്ച് അടിപൊളി കഞ്ഞി. ഈ ഔഷധക്കഞ്ഞി കഴിച്ച് ആരോഗ്യം സംരക്ഷിക്കണം. ആരോഗ്യമല്ലേ പ്രധാനം.